എടുക്കുന്നില്ലല്ലോ. എടുക്കണില്ല. ഓക്കെ, നമ്പറിൽ കോൾ ചെയ്യാം. ഹലോ, ഇയ്യ പോയ പുറത്തോണ്ടാ? ഞാനില്ല, പോണ്ട് പറയാന്ന് പറഞ്ഞേ. എന്തെങ്കിലും കൊണ്ടാട്ടോ, നല്ല കുട്ടിയാ. എനിക്ക് വെച്ചാ ഞാൻ കേറി പുറത്ത് നടന്ന് ക്ഷീണിച്ചു വന്ന് മയങ്ങാൻ കിടന്നപ്പോ അവര് സല്യ പോയത്തനേ. ഇങ്ങനൊക്കെ പുറത്ത് പോയി വന്നതല്ലേ, ഇജ്ജ് മീൻ പിടിക്കാൻ പോയതല്ലേ. നാ നല്ല കുട്ടിയല്ലേ, ഇജ്ജ് പോണ്ട്. പോണ്ടെങ്ക പറയണ്ടേ, പയ്യാനിക്ക് പോവാൻ വെച്ചാ. ഓക്കെ, ഓനക്ക് നമ്മളോട് പുച്ഛം അപരാധം. ഓൻ പോകണ്ടെങ്കിൽ പറയാന്നോ? ഓക്കെ, ഓൻ പോകണ്ടെങ്കിൽ പറഞ്ഞോട്ടെ. നമുക്ക് എന്നിടയ്ക്ക് കിച്ചണിൽ പോയിട്ട് എന്തെങ്കിലും നൊട്ടുനുറങ്ങി എന്തെങ്കിലും തിന്നാണ്ടൊന്ന് പോയി തപ്പി വെക്കാം. രണ്ട് മുട്ടുണ്ടോ ഇരിക്കണേ? അത് മതി, ഇന്നത്തെ തൽക്കാലത്തിലുള്ളതായി. നമ്മളെ തോൽപ്പിക്കാൻ കഴിയൂല. മുട്ട ഉള്ളിട്ട് പൊരിച്ചിട്ട് തിന്നു, വേറെ വർത്താനല്ല. സ്വയം പര്യാപ്തത എന്ന് പറയുന്നത് എല്ലാ കാര്യത്തിലും വേണം അല്ലേ. മുട്ട പിടിക്കാം. നമുക്ക് ചില പ്രതിസന്ധികളൊക്കെ വരും, പക്ഷെ നമ്മൾ അതിലൊന്നും തോൽക്കാൻ പാടില്ല. അതാ മുട്ട, മുട്ടല്ല ഉള്ളിൻ്റെ പച്ചമുളക് ഇതൊക്കെ ഇട്ട് നമ്മള് മുട്ട പൊരിക്കാൻ വേണ്ടി പോവാ. അല്ലാ പൊട്ടി, ഇത് നമ്മളെ വീട്ടിലിട്ട കോയിൻ്റെ മുട്ട ആയതുകൊണ്ട് പൊട്ടിയിട്ടുണ്ട്. അതേപോലെ ഇതിമ കാട്ടുണ്ട്, പക്ഷെ അത് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് എടുക്കുക. ഷോ ഒരു മുട്ട ആദ്യം തന്നെ പൊട്ടിണ്ട്. നമ്മൾ വെച്ചപ്പം പൊട്ടി, കുഴപ്പമില്ല, അടുത്തതുണ്ട്. പൊട്ടാതിരുന്നാ മതി. എന്തത് ചാടാത്തത്? യെസ്, ഒറ്റ കൈകൊണ്ടുണ്ടോ കുക്കിംഗ് ആണ് ഗൈസ്. എൻ്റെ അമ്മന്നെ അതിന് കുഴപ്പമില്ല, സാധനം ചാടിയിട്ടുണ്ട്, കണ്ടില്ലേ. ഒറ്റ കൈകൊണ്ട് കുക്കിംഗ് ആകുമ്പോൾ അപാകതകൾ ഉണ്ടാവും, ക്ഷമിക്കുക കേട്ടോ. പിന്നെ ഈ ഭാഗത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഞ്ഞിവെള്ളമാണ്, കണ്ടില്ലേ. അല്ലാ അത് മീനാണ് കേട്ടാ, നമ്മളെ തോട്ടത്തെ മീൻ പിടിച്ചു കൊടുത്തിട്ട് നമ്മൾ അനിയഞ്ചക്കന് മുറിച്ച് മസാല വശിച്ചതാ. ഇനി ഓൻ്റെ വക അതൊരു പൊരി ഉണ്ടാവും, എന്നിട്ട് ചീറ്റുണ്ടാവും. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ തോറ്റ കൊടുക്കൂല എന്നുള്ളത് അതിൻ്റെ ഒരു വാശിയാണ്. കാരണം ഒരു മുട്ട പൊരിച്ച് തിന്നിട്ടായാലും നമ്മൾ വിശപ്പടക്കും എന്നുള്ളതാണ്. എന്തേ വേണോ? എന്തേ നേരത്തെ കഞ്ഞി ചെറ്റ നല്ലപോലെ പറഞ്ഞു അവനോട് കൊടുത്തരാണ്. ഓൻ കൊടുത്തേ മുട്ട വെച്ച് തിന്നാൻ പോണി ഞാൻ. എന്താണ് ആ പറ്റൂല, മുട്ട രണ്ടെണ്ണെടുത്താണ് അതിൻ്റെ രണ്ട് ഞാൻ എന്തിനാ നോക്കണേ. നമ്മൾക്ക് ആരാണോ കൊണ്ടു തരില്ലാന്ന് പറഞ്ഞത് ഓൻ തന്നെ നമ്മളെ ക്യാമറമാൻ ആക്കി പിടിച്ചിരിക്കുന്നു. ഇങ്ങനെ വേണം പ്രതികാരം ചെയ്യാൻ. കണ്ടില്ല, നമുക്കല്ലെങ്കിൽ ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നില്ല. മുട്ട വലിയ മുട്ട ആക്കാൻ അറിയാത്തവർക്ക് ചെറിയൊരു ടിപ്പ് പറഞ്ഞതാണ്. ഇതിങ്ങനെ ചെച്ചെടുക്കുക, അപ്പം അതിൻ്റെ കൂടെ നമ്മൾ സ്പൂണിട്ട് മെല്ലെ ഇങ്ങനെ പിടിച്ചു കൊടുക്കുക. അപ്പം മുട്ട ഇങ്ങനെ പോയി 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 വലിയ മുട്ടായി മാറും. അപ്പം ചെറിയ മുട്ട തിന്നാൻ പറ്റണുള്ളൂ എന്നുള്ള സങ്കടത്തിൻ്റെ ആവശ്യമില്ല. വലിയ മുട്ട തന്നെ നമുക്ക് തിന്നാം. ആ സിംഗിൾ ഓംലേറ്റ്, സിംഗിൾ മുട്ട നമുക്ക് വലിയ മുട്ടായിട്ട് തിന്നാൻ പറ്റും. കരിഞ്ഞ ഓംലേറ്റ് ഓണാന്ന് കഴിഞ്ഞിട്ട് ഭയങ്കര ടേസ്റ്റുള്ള ഓംലേറ്റാണ്. എനിക്ക് അസൂയോടെ ഞാൻ പറയുന്നതാണ്, തോൽപ്പിക്കാനാവില്ല മോനെ. അപ്പൊ ഇത്ര ഉള്ളൂ നമ്മൾ ഓംലേറ്റ് ഇട്ടാ. ഇനി പോയിട്ടാണ് തിന്ന, വേറെ വർത്താനല്ല. ഓനെ പീടയൊക്കെ മണ്ടിക്കും ചെയ്യാം, അവിടെ പോയിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ പോയിട്ട് വേണ്ടും ചെയ്യട്ടെ. പുക തിന്നണ, പുക ഇട്ടുണ്ട, പുക ഉണ്ടാ. അതെ, ചൂട് ഓംലേറ്റ്.
ഒരു വലിയ ഗുണപാഠമാണ് നിങ്ങൾ ഇത് കണ്ടുപിടിക്കേണ്ടത്. കണ്ടില്ലേ, എനിക്ക് കടി കൊണ്ടു തരില്ല എന്ന് പറഞ്ഞപ്പം ഞാൻ വീട്ടില് നമ്മളെ പോയിട്ട് മുട്ട എടുത്തിട്ട് പൊരിച്ചിട്ട് ഞാൻ ഒറ്റ കിട്ടുന്ന ആർക്കും കൊടുക്കൂല. കണ്ടില്ല, നല്ല ചൂട് മുട്ടയായിരുന്നു. ആഹാ, ഞാൻ ബാക്കി ഇതുകൊണ്ട് പറയില്ല, സൂപ്പർ ടേസ്റ്റാ, തിടുക്കാച്ചി ടേസ്റ്റാ.